ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബ്രില്യൻ ക്രാക്കർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന പി എസ് സിയുടെ പ്രിലിമിനറി എക്സാമിനെ മുൻനിർത്തി കറണ്ട് അഫയേഴ്സിലെ മുഴുവൻ മാർക്കും നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിരുന്നു. ഇന്ന് മോക്ക് ടെസ്റ്റിൻ്റെ Day20 വീഡിയോ ആണ്. അതുപോലെ നിങ്ങളിതൊരു പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പേപ്പറിലോ ബുക്കിലോ ഉത്തരങ്ങൾ ചെയ്ത് പരിശീലിക്കുക, അതുപോലെ തെറ്റുന്ന ചോദ്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അവധി ദിനങ്ങളുടെ പട്ടികയിൽ നിന്നും മെയ് ദിനത്തെ ഒഴിവാക്കിയ സംസ്ഥാനം. ആൻസർ: ത്രിപുര. തെരുവ് കച്ചവടക്കാർക്കായി 2020 ജൂണിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി. ആൻസർ: പ്രധാനമന്ത്രി സ്വനിധി. 2020 ജൂണിൽ ഇന്ത്യയും ചൈനയുമായി സംഘർഷമുണ്ടായ ലഡാക്ക് അതിർത്തി മേഖലയിലെ പ്രദേശം. ആൻസർ: ഗൽവാൻ താഴ്വര. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം സുപ്രീംകോടതി ആദ്യമായി പുറത്താക്കിയ തൗനാജോം ശ്യാംകുമാർ ഏത് സംസ്ഥാന മന്ത്രിയാണ്? ആൻസർ: മണിപ്പൂർ. തുടർച്ചയായി 4 തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്? ആൻസർ: നിതീഷ് കുമാർ. ആരുടെ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് കണക്റ്റിംഗ് കമ്മ്യൂണിക്കേറ്റിംഗ് ചേഞ്ചിങ്? ആൻസർ: വെങ്കയ്യ നായിഡു. ഇന്ത്യൻ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി എന്നിവർക്ക് സഞ്ചരിക്കാനായി പ്രത്യേകം നിർമ്മിച്ച ബോയിങ് 777 വിമാനത്തിന് നൽകിയിട്ടുള്ള പേര്? ആൻസർ: എയർ ഇന്ത്യ 1. ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിച്ച 100-ാമത്തെ എയർപോർട്ടായ പാക്യോങ് എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ്? ആൻസർ: സിക്കിം. വിവാഹമോചനത്തിന് ഒരു കാരണമായി ബോധ്യപ്പെടുത്താമായിരുന്ന ഏത് രോഗത്തെയാണ് അടുത്തിടെ ലോക്സഭ പാസാക്കിയ ദി പേഴ്സണൽ ലോ അമെൻമെൻറ്റ് ബിൽ 2018 പ്രകാരം ഒഴിവാക്കിയത്? ആൻസർ: കുഷ്ഠം. 2019 സാമ്പത്തിക നൊബേൽ സമ്മാനത്തിനർഹനായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ? ആൻസർ: അഭിജിത് ബാനർജി. 2020 ശാന്തിസ്വരൂപ് ഭട്നാഗർ പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ? രണ്ടു പേർക്കാണ് അവാർഡ് ലഭിച്ചത്, ഡോക്ടർ യു കെ ആനന്ദവർദ്ധനനും ഡോക്ടർ സുബി ജേക്കബ് ജോർജിനും. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള 2018-19 സ്വരാജ് ട്രോഫി നേടിയത്? ആൻസർ: നെടുമങ്ങാട്. അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ ചോദ്യം നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പാപ്പിനിശ്ശേരി, കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി. അതുപോലെ ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം. 2020 ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ലഭിച്ച ചലച്ചിത്രം? ആൻസർ: വാസന്തി. 2020 ഏറ്റവും മികച്ച സംവിധായകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരത്തിന് ലിജോ ജോസ് പെല്ലിശ്ശേരിയെ അർഹനാക്കിയ ചലച്ചിത്രം? ആൻസർ: ജെല്ലിക്കെട്ട്. 2020 ഏറ്റവും മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചത്? ആൻസർ: കനി കുസൃതി. അതുപോലെ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുത്തത് സുരാജ് വെഞ്ഞാറമ്മൂൾ. കേരള ബാങ്ക് രൂപീകരണം സംബന്ധിച്ച് പഠനം നടത്താൻ നിയോഗിച്ച കമ്മിറ്റി? ആൻസർ: ശ്രീറാം കമ്മിറ്റി. 2020 ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ മലയാളി? ആൻസർ: ജിൻസി ഫിലിപ്പ്. ഇൻ്റർനെറ്റ് വഴിയുള്ള വാണിജ്യം ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിൽ ഉൾപ്പെടുമെന്നാണ് 2020 സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ആൻസർ: 19(1). COVID-19 സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ഓൺലൈൻ അധ്യയന പദ്ധതി? ആൻസർ: ഫസ്റ്റ് ബെൽ.
കേരളത്തിലെ ആദ്യ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല. ആൻസർ: എറണാകുളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോവിഡ് ആശുപത്രിയായ സർദാർ പട്ടേൽ കോവിഡ് ആശുപത്രി എവിടെയാണ് സ്ഥാപിച്ചത്? ആൻസർ: ഡൽഹി. കോവിഡ് ചികിത്സയ്ക്കുള്ള കോവാക്സിൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സംരംഭം. ആൻസർ: ഭാരത് ബയോടെക്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ ഡൗൺലോഡ് ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷൻ. ആൻസർ: ആരോഗ്യസേതു. കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനായി സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. ആൻസർ: സഹയോഗ്. കരസേനാ ദിനമായി ആചരിക്കുന്നത്? ആൻസർ: ജനുവരി 15. അതുപോലെ വ്യോമസേനാ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 8-നും നാവികസേന ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 4-നുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.